ഹായ് ഗുഡ് മോർണിംഗ്. മെജോറിറ്റി ഓഫ് കാലിക്കറ്റിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. എന്നാൽ ഈ സ്ഥലം പരിചയപ്പെടുത്താനല്ല ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്, നമ്മളുടെ ബോയ്സ് ഹോസ്റ്റൽ, എറൈസിൻ്റെ ബോയ്സ് ഹോസ്റ്റൽ പരിചയപ്പെടുത്താനാണ്. നമുക്ക് പെട്ടെന്ന് ബോയ്സ് ഹോസ്റ്റലിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. കമോൺ. സോ ഫൈനലി നമ്മൾ എറൈസിന്റെ ബോയ്സ് ഹോസ്റ്റലായിട്ടുള്ള ബീറ്റ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ സ്മിത മാം ഉണ്ട്. സോ ഇന്ന് നമ്മൾ ഓരോ റൂമായിട്ട് കയറി കണ്ട് നമ്മളുടെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ പരിചയപ്പെടുത്തി തരാം. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ഹാളും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ? സ്റ്റുഡൻസ് ക്ലാസ്സിലാണ് ഉള്ളത്. അവര് 4 മണിക്ക് ശേഷമാണ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരിക. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് എല്ലാം കണ്ട് എല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാം. സോ ഇതാണല്ലേ മാം നമ്മുടെ റൂം? ഓക്കെ. ഇതില് അപ്പൊ നമ്മള് നമ്മുടെ ഗേൾസ് ഹോസ്റ്റലിൽ കണ്ടതുപോലെ തന്നെ, അതെ, 4 കുട്ടികളാണ് ഒരു റൂമിൽ വരുന്നത്. 4 കുട്ടികൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ബാത്റൂം ഉണ്ട്, പിന്നെ ഷെൽഫ് ഉണ്ട്, ബുക്ക് വെക്കാൻ വേറെ ഷെൽഫ് ഉണ്ട്, ഡ്രസ് വെക്കാനുണ്ട്. ഓക്കെ. ഇപ്പൊ ഇത് ഈ റൂം ഓക്യുപൈഡ് ആണല്ലേ? അതെ, നമ്മുടെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കുട്ടികൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ റൂംസ് ആയിട്ട് ഓക്യുപൈഡ് ആയി വേണം അല്ലേ? ഓക്കുപൈഡ് ആയിട്ട് വരുവാണ്. ഓക്കെ. ഇവിടെ ഇപ്പൊ 4 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. 4 പേര് ഇപ്പൊ ക്ലാസ് റൂമിലാണ് ഉള്ളത്. 4 മണിക്ക് അവരെത്തും. അപ്പൊ ഇനി നമ്മളുടെ ഇവരുടെ സ്റ്റഡി ഹാൾ വരുന്നത് എവിടെയാണ്? സ്റ്റഡി ഹാൾ ഇതിന്റെ മുകളിൽ തന്നെ, നമ്മളെ ഗേൾസ് ഹോസ്റ്റലിൽ ഉള്ളത് പോലെ തന്നെ താഴെ അവർക്ക് സ്റ്റേ ചെയ്യാനുള്ളതും മുകളില് സ്റ്റഡി ഹാളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ കുട്ടിക്ക് ടേബിളും ചെയറും ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം ഒക്കെ കാണാം സാറിന്. ഓക്കെ. നല്ല നീറ്റ് ആയിട്ടുള്ള, അതെ, നീറ്റ് ആണ്, സ്പേഷ്യസ് ആണ്. പിന്നെ അതും കൂടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം, അവരെ സാധനങ്ങൾ എങ്ങനെ നീറ്റായിട്ട് വെക്കാം. ഓക്കെ. പിന്നെ അവരെ ടോയ്ലറ്റ് ഒക്കെ, ബോയ്സ് ആണെങ്കിൽ പോലും ആ കാര്യങ്ങളും നമ്മൾ അവരെ പഠിപ്പിക്കും. ക്ലീനിങ് സ്റ്റാഫ് ഡെയിലി വരും, ക്ലീൻ ചെയ്യും. ക്ലീനിങ് ഒന്നും അവർ ചെയ്യേണ്ട ആവശ്യമില്ല, നീറ്റായിട്ട് അവരെ സാധനങ്ങൾ അവർ നീറ്റായിട്ട് വെച്ചാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ക്ലീനിങ് സ്റ്റാഫ് ചെയ്തോളും, ഡെയിലി വരും. പിന്നെ ഇവിടെ CCTV സപ്പോർട്ടും, അതെ, അതുണ്ട്. 24 hours CCTV ഉണ്ടാവും. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും സ്റ്റുഡന്റ് ആണ്, അപ്പൊ അവരെ കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പൊ അതിനുവേണ്ടി നമ്മള് 24 hours അത്. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോസ്റ്റലിലേക്ക് ഒരൊറ്റ എൻട്രി മാത്രമേ ഉള്ളൂ. അപ്പം എൻട്രിക്ക് ആണെങ്കിലും എക്സിറ്റ് ആണെങ്കിലും ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ വേറെ വഴിയിൽ കൂടെ പുറത്തിറങ്ങാനൊന്നും വേറെ വഴിയില്ല. പിന്നെ ഔട്ട്സൈഡേഴ്സിന് കയറാനുള്ള വഴിയില്ല. ഒരു കോമ്പൗണ്ട് വാൾ ഉണ്ട്, നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അപ്പാർട്ട്മെന്റ് എടുത്തത്. പ്രത്യേകിച്ച് ബോയ്സ് ആയതുകൊണ്ട് ചിലപ്പോ ഒന്ന് ചാടി പോകണമെന്നൊക്കെ തോന്നിയാലോ, അങ്ങനെ അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ, അങ്ങനൊരു മൈൻഡ് വേണ്ട എന്നുള്ള രീതിയിൽ അത്രയും സേഫ് ആയിട്ടാണ് അവരെ നമ്മൾ കെയർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്കിപ്പോ സ്റ്റഡി ഹാൾ ഒന്ന് പോയിട്ട് ഷെയറായിട്ടും അതിൽ കാണാം, അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഫൈനലി നമ്മൾ സ്റ്റഡി ഹാളിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റഡി ഹാളിൽ എല്ലാവർക്കും ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം, എല്ലാവർക്കും ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതിനുള്ള ടേബിളും ചെയർ നമ്മൾ സ്റ്റുഡൻസ് വരുന്നതനുസരിച്ച് അത് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ എപ്പോഴും വാർഡൻ ഇവിടെ ഉണ്ടാവും സ്റ്റഡി ടൈമിൽ. 2 വാർഡന്മാരുണ്ട് നമുക്ക്. അപ്പൊ അതിൽ ഒരാൾ എപ്പോഴും സ്റ്റഡി ഹാളിൽ ഇവരെ കൂടെ ഉണ്ടാവും. 2 വാർഡന്മാർ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മളുടെ ഈ പറയുന്ന ഹോസ്റ്റലിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ പാരന്റ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചർ ഈ ഹോസ്റ്റലുണ്ട്, അതേപോലെ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ഫീച്ചറും ഈ ഹോസ്റ്റലുണ്ട്. അതായത് ഇത് നമ്മുടെ സെന്ററിന്റെ തൊട്ടടുത്താണ്, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഏത് സമയത്തും അധ്യാപകർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ ഹോസ്റ്റൽ ഇരിക്കുന്നത്. സാധാരണ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിനൊന്നും ഇങ്ങനെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാവാറില്ല. അപ്പൊ എറൈസിന്റെ ഹോസ്റ്റലിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കുട്ടികൾക്ക് സാധാരണ ഇഷ്ടപ്പെടില്ല, എന്നാൽ പാരന്റ്സിന് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതൊരു പ്രിവിലേജ് ആണ്, അവർക്ക് കൂടുതൽ കെയറും കാര്യങ്ങളും കിട്ടുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുട്ടികൾക്ക് ഉണ്ടാവും. ഓക്കെ. സോ അപ്പോ ഇതൊക്കെയാണ് നമ്മളുടെ ബോയ്സ് ഹോസ്റ്റലിലെ കാഴ്ചകള്. അപ്പോ നമ്മുടെ അഡ്മിഷൻസ് ഫാസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനി വൺ, ഏത് ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി നടത്താം. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. താങ്ക് യു.